ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധന്യാസ് ഡയറി. ഇന്ന് ഇരുമ്പൻ പുളി ഇട്ട് വെച്ച തേങ്ങ അരച്ച മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പം പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്തി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് അരമണിക്കൂർ നമുക്ക് മത്തി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതുപോലെ മത്തി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. മത്തിയുടെ വാൽഭാഗം ഇതുപോലെ പിടിക്കുക. അതിനുശേഷം വാൽഭാഗത്തു നിന്നാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതുപോലെ ചിതമ്പലൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇനി നമുക്ക് വാൽഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡിലുള്ള വിങ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി മീനിൻ്റെ തലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ മീനായതുകൊണ്ട് ഇതിൻ്റെ തല ഞാൻ എടുക്കുന്നില്ല. അതിനുശേഷം ഉള്ളിലുള്ള വേസ്റ്റെല്ലാം എടുത്ത് കളയാം. ഇതുപോലെ ബാക്കിയുള്ള മീനും ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മത്തിയുടെ ഉളുമ്പ് സ്മെല്ല് മാറാനായിട്ട് കല്ലുപ്പിട്ടിട്ട് നല്ലതായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. വെള്ളം ക്ലിയർ ആവുന്നത് വരെ കഴുകിയെടുക്കണം. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. കറി വെക്കാനായിട്ടൊരു 10-15 ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നെടുക്കെ കീറിയതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇരുമ്പുംപുളി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളി, 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഉലുവാപ്പൊടി, 1 tablespoon മല്ലിപ്പൊടി, 2 tablespoon കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കറി വയ്ക്കാനായിട്ടൊരു മൺചട്ടി എടുക്കാം. മൺചട്ടിയിലേക്ക് അരപ്പ് കലക്കി ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇരുമ്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് അടുപ്പിൽ വെച്ചിട്ട് കറിയൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം. മീൻ കറിയുടെ ചാറ് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചെടുക്കാം. ചെറിയ ഉള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും ഇട്ടിട്ടാണ് താളിക്കുന്നത്. താളിച്ചതിന് ശേഷം നമുക്ക് കറി വാങ്ങി വയ്ക്കാം. മീൻ കറി റെഡിയായി. ഇത്രയുമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് ഇത്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ, ധന്യ ഫ്രം ധന്യാസ് ഡയറി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.